ഭരിക്കാൻ അറിയാത്തവർ ആരായിരുന്നാലും അവർ രാജിവെച്ചൊഴിഞ്ഞു പോകണം. അത് മന്ത്രിയായാലും ഉദ്യോഗസ്ഥനായാലും. അപ്പോൾ ഇത് പറയാൻ കാര്യം, ഇറിഗേഷൻ വകുപ്പിൻ്റെ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഈ വകുപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നതും വല്ലതും അന്വേഷിക്കുന്നുണ്ടോ മിസ്റ്റർ റോഷി അഗസ്റ്റിൻ? നിങ്ങളുടെ മൂക്കിന് താഴെയുള്ള വാട്ടർ അതോറിറ്റിയിൽ നടക്കുന്ന ഉദ്യോഗസ്ഥ തേർവാഴ്ചയും പിടിപ്പുകേടും ധൂർത്തുമൊക്കെ നിങ്ങൾ കൂടി അറിഞ്ഞിട്ടാണോ അതോ അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണോ? നഷ്ടത്തിലായ വാട്ടർ അതോറിറ്റിയിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നൽകിയ കരാർ വാഹനങ്ങൾ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുന്നതിലൂടെ ഖജനാവിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന വാട്ടർ അതോറിറ്റി താമസിയാതെ മറ്റൊരു KSRTC ആയി മാറും. അതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കരുത്. ജീവനക്കാർ ആ രീതിയിലേക്ക് വാട്ടർ അതോറിറ്റിയെ കൊണ്ടെത്തിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് നടക്കുന്ന അഴിമതിയാണ്. അവിടെ ഒരു ടെക്നിക്കൽ മെമ്പർ ഇരിപ്പുണ്ട്. അദ്ദേഹം കൈക്കൂലിയുടെ ഉസ്താദാണ്. ഇയാളെ പോലുള്ളവരാണ് ഈ പ്രസ്ഥാനം നശിപ്പിക്കുന്നത്. അതുപോലെ ചീഫ് എഞ്ചിനീയർ മുതൽ താഴോട്ടുള്ള ജീവനക്കാരും 10 വയസ്സുകളുടെ ജോലി ചെയ്യില്ല. ഇപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു എന്നൊന്നും അവർക്ക് പോലും അറിയില്ല. കോർപ്പറേഷൻ്റെ വാഹനവുമായി ഏതു സമയവും കറക്കമാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 20 കാറുകളാണ് കരാറടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്നത്. സൈറ്റ് സന്ദർശനം, യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള യാത്ര തുടങ്ങി ഫീൽഡ് ഡ്യൂട്ടിക്ക് മാത്രമേ വാഹനങ്ങൾ ഉപയോഗിക്കാവൂ എന്നാണ് വ്യവസ്ഥയെങ്കിലും ഉദ്യോഗസ്ഥരിൽ പലരും സ്വകാര്യ ആവശ്യങ്ങൾക്കാണ് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ലക്ഷങ്ങൾ അനാവശ്യമായി പാഴായിട്ടും അധികൃതർ മൗനത്തിലാണ്. മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും തിരികെ വിളിച്ചു കൊണ്ടുവരാനും ഉദ്യോഗസ്ഥർക്ക് വീട്ടിൽ പോയി വരുന്നതിനും ഈ വാഹനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചീഫ് എഞ്ചിനീയർ മുതലുള്ളവർക്ക് മാത്രമാണ് സർക്കാർ വാഹനത്തിൽ വീട്ടിൽ പോയി വരാൻ അനുമതിയുള്ളത്. സർക്കാർ വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് മുമ്പ് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നു. ഔദ്യോഗിക യാത്രകൾ സംബന്ധിച്ച വിവരങ്ങളെല്ലാം, അതായത് പോകുന്ന സ്ഥലം, ഏത് ഉദ്യോഗസ്ഥനെയാണ് കൊണ്ടുപോകുന്നത് തുടങ്ങിയവ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ. ഡ്രൈവർ മാത്രമായാണ് പോകുന്നതെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനെ വിളിക്കാൻ എവിടേക്കാണ് പോകുന്നതെന്നും രേഖപ്പെടുത്തണം. യാത്ര സംബന്ധിച്ച ലോഗ് ബുക്ക് വാഹനത്തിൽ സൂക്ഷിക്കുകയും വേണം. അതാണ് ചട്ടം. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടാറില്ല. ഔദ്യോഗിക ആവശ്യം കഴിഞ്ഞാൽ വാഹനം തിരികെ ഓഫീസിൽ പാർക്ക് ചെയ്യണമെന്നാണ് വ്യവസ്ഥ. വാഹനത്തിൻ്റെ ചുമതലയുള്ള കൺട്രോളിംഗ് ഓഫീസറാണ് ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടത്. പലപ്പോഴും ഡ്രൈവർമാർ വാഹനം വീട്ടിൽ കൊണ്ടുപോയി അടുത്ത ദിവസം ഓഫീസിൽ എത്തിച്ച ശേഷം സഞ്ചരിച്ച അധിക ദൂരം കൂടി എഴുതി ചേർക്കുകയാണ് പതിവ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുള്ള കരാർ വാഹനങ്ങൾക്കായി ഇന്ധനവും മറ്റുമടക്കം പ്രതിമാസം 30 ലക്ഷം രൂപ വരെ സർക്കാർ ചെലവിടുന്നുണ്ട്. MM മണി വൈദ്യുത മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MG സുരേഷ്കുമാർ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുന്നതിന് 672,000 രൂപ നഷ്ടമുണ്ടാക്കിയതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഈ തുക അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് 10 തവണയായി തിരിച്ചുപിടിക്കാനാണ് സർക്കാർ ഉത്തരവിട്ടത്. അതുപോലെ ഇവിടുത്തെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കൂടി പരിശോധിച്ച് നടപടിയെടുക്കണം. പാവപ്പെട്ടവൻ്റെ നികുതി പണമാണ് ചോരുന്നത്.